കഴിഞ്ഞ കുറേ വർഷങ്ങളായി പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം എന്നത് ഒരു വലിയ സമസ്യയായി തന്നെ അവശേഷിക്കുകയാണ്. അത് നമുക്കറിയാം, ആറന്മുള എന്ന പൈതൃക ഗ്രാമത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഒരു വിമാനത്താവളം വേണം എന്ന തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു അന്നത്തെ സംസ്ഥാന സർക്കാരുകൾ. സ്വാഭാവികമായും പാരിസ്ഥിതികമായിട്ടുള്ള എല്ലാവിധ നിബന്ധനകളും മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് KGS എന്ന ഗ്രൂപ്പിന്, സ്വകാര്യ ഗ്രൂപ്പിന് വേണ്ടി ആറന്മുളയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുവാനുള്ള അനുമതി നൽകി. പക്ഷേ അവസാന നിമിഷമാണ് കേന്ദ്രത്തിൻ്റെയൊക്കെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ, കോടതിയുടെ ഇടപെടലുകൾ, ഹരിത ട്രൈബ്യൂണലിൻ്റെ ഇടപെടലുകൾ ഒക്കെ ഉണ്ടായി ആറന്മുളയിലെ ഒരു വിമാനത്താവള പദ്ധതി എന്നത് ചീറ്റിപ്പോയ ഒരു പടക്കം പോലെയായി മാറിയത്. കാരണം നമുക്കറിയാം, ആറന്മുള വിമാനത്താവളത്തിൻ്റെ ആ ഒരു അലയൊലികൾ കെട്ടടങ്ങിയ ഉടനെ തന്നെയാണ് ശബരിമല വിമാനത്താവളം എന്ന അടുത്ത നമ്പറുമായി സംസ്ഥാന സർക്കാർ ഇറങ്ങിയത്. അതിനു വേണ്ടിയിട്ടാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത്, അവിടുത്തെ സ്ഥലം ഏറ്റെടുത്ത് ശബരിമല തീർത്ഥാടകരെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കുവാൻ വേണ്ടി ശബരിമല വിമാനത്താവളം എന്ന പേരിൽ ഒരു പരിപാടികളൊക്കെ തട്ടിക്കൂട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമല വിമാനത്താവളത്തിൻ്റെ പേരിൽ തകൃതിയായിട്ടുള്ള ഭൂമി കച്ചവടത്തിന് സംസ്ഥാന സർക്കാർ ഒത്താശ ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഭൂസമരമായിരുന്നു ചെങ്ങറ ഭൂസമരം. ചെങ്ങറ ഭൂസമരം മാത്രമല്ല, നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ഭൂസമരങ്ങളുമായി പത്തനംതിട്ട ജില്ലയിലെ ആദിവാസി ദളിത് സംഘടനകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആദിവാസി ക്ഷേമം എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ വരുന്ന ശബരിമല വിമാനത്താവളത്തിൻ്റെ മറവിൽ അനധികൃതമായി ഭൂമി കച്ചവടം നടത്തുന്നു. ഇത് തിരിച്ചറിഞ്ഞ ദളിത് ആദിവാസി സംഘടനകൾ സമരവുമായി മുന്നോട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ശബരിമല വിമാനത്താവളത്തിൻ്റെ മറവിൽ ഭൂമി കച്ചവടത്തിനൊരുങ്ങുന്ന സർക്കാർ നീക്കത്തിനെതിരെയാണ് ആദിവാസി ദളിത് സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള ശ്രമത്തിനെതിരെ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ബിലീവേഴ്സ് ചർച്ച്, ബിഷപ്പ് KP യോഹന്നാൻ്റെ ഉടമസ്ഥതയിലുള്ള ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒക്കെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. നമുക്കറിയാം, റബ്ബർ തോട്ടമാണ്. ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് അവിടെയാണ് സ്ഥലം ഏറ്റെടുത്ത് ശബരിമലയിലെ പിൽഗ്രിം ടൂറിസത്തിന് കൂടി ഒരു കരുത്ത് അല്ലെങ്കിൽ ഒരു കൈത്താങ്ങാകുവാൻ വേണ്ടി എന്ന വ്യാജേന ശബരിമലയിൽ വിമാനത്തിലാണല്ലോ എല്ലാവരും വരുന്നത്. അതുകൊണ്ട് ശബരിമലയുടെ പേര് പറഞ്ഞ് അനധികൃതമായി വമ്പൻ ഭൂമി ഇടപാടുകൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ചില തൽപര കക്ഷികളുടെ ആ ഒരു നീക്കത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലെ ഭൂരഹിതരായിട്ടുള്ള നിരവധി ആദിവാസി ദളിത് സംഘടനകൾ സർക്കാരിനെതിരെ സംയുക്തമായി കടുത്ത പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ പ്രഖ്യാപനമനുസരിച്ച് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ നിയമവിരുദ്ധമായി ബിലീവേഴ്സ് ചർച്ചിന് വിറ്റ ചെറുവള്ളി എസ്റ്റേറ്റ് ശബരിമല വിമാനത്താവള പദ്ധതിക്കായി ഉപയോഗിക്കുമെന്നായിരുന്നു ഒരു പ്രഖ്യാപനം. അതായത് 2264 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും 600 ഏക്കറാണ് നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതിക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. ശേഷിക്കുന്ന ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് കൈമാറുക വഴി ഭൂമി കച്ചവടത്തിനുള്ള നീക്കമാണ്. അതായത് 2264 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്നും 600 ഏക്കർ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഭൂമി, ആ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ബാക്കി വരുന്ന പോർഷൻ ബിലീവേഴ്സ് ചർച്ചിന് തന്നെ തിരികെ വിൽക്കുന്നതിലൂടെ ഒരു സുതാര്യതയില്ലാത്ത ഭൂമി കച്ചവടത്തിനാണ് സംസ്ഥാന സർക്കാർ കൂടി ഒത്താശ ചെയ്യുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ദളിത് ആദിവാസി സംയുക്ത സമരസമിതി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ദളിത് മുന്നേറ്റ സമിതിയുടെ ആരോപണം ഇതാണ്, ഈ ശേഷിക്കുന്ന ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് കൈമാറുക വഴി ഒരു വലിയ തീവെട്ടിക്കുള്ള വലിയ തോതിലുള്ള ഭൂമി കച്ചവടം അവിടെ നടക്കുവാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള കോപ്പുകൂട്ടലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികൾ എന്നാണ് ദളിത് മുന്നേറ്റ സമിതി ആരോപിക്കുന്നത്. സമരത്തിൻ്റെ ആദ്യ ഭാഗമായി ഇവർ എസ്റ്റേറ്റിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് February 24 പത്തനംതിട്ടയിൽ നിന്നും ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. ആദിവാസി ഗോത്ര മഹാസഭ അടക്കം
വിവിധ സംഘടനകളെ ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുവാനാണ് ദളിത് മുന്നേറ്റ സമിതിയുടെ തീരുമാനം. ചെറുവള്ളി എസ്റ്റേറ്റ് കൈമാറ്റം സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക്, ഭൂരഹിതരായിട്ടുള്ള ആദിവാസി ദളിത് വിഭാഗങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു തീവെട്ടിക്കൊള്ള നടത്തുന്നതിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ ആദിവാസി ദളിത് മുന്നേറ്റ സമിതി ആവശ്യപ്പെടുന്നത്. ഭൂരഹിതരായിട്ടുള്ള ആദിവാസി ദളിത് വിഭാഗങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കുമായി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് വിതരണം ചെയ്യണം എന്നതാണ് ഈ സമരക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. നമുക്കറിയാം, ചെങ്ങറ ഒപ്പം റാന്നിയിലെ വിവിധ ഭാഗങ്ങളിൽ, കോന്നിയിലൊക്കെ തന്നെയും വടശ്ശേരിക്കര ഭാഗങ്ങളിലൊക്കെ തന്നെയും ഭൂരഹിതരായിട്ടുള്ള നിരവധി ആദിവാസി ദളിത് തോട്ടം തൊഴിലാളികളൊക്കെ തന്നെയും ഇപ്പോഴുമുണ്ട്. ഇവരൊക്കെ ചില കമ്പനികളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ ഔദാര്യത്തിലാണ് ഇപ്പോഴും കഴിയുന്നത്. നമുക്കറിയാം, വടശ്ശേരിക്കരയിലൊക്കെ നിരവധി ലായങ്ങളിൽ കഴിയുന്ന തൊഴിലാളികളെ അറിയാം. ഒരുപക്ഷെ അവിടുന്ന് അവരുടെ ജോലി അവിടെ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥാ വിശേഷം വരും. എല്ലാവർക്കും വീട് എന്നൊക്കെ പറയുന്ന സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഭൂമി കച്ചവടത്തിന് വേണ്ടി കുടപിടിക്കുന്നു എന്ന ആരോപണം ഈ ദളിത് ആദിവാസി മുന്നേറ്റ സമിതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിൻ്റെ നേരെ സംശയത്തിൻ്റെ ഒരു വലിയ നിഴലാണ് വീഴുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി കച്ചവടം ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് 600 ഏക്കർ മാത്രം ഏറ്റെടുത്ത് ബാക്കി വരുന്ന 2224 ഏക്കറിൽ ബാക്കി വരുന്ന ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് തന്നെ കൈമാറ്റം ചെയ്യുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകൾ വരുന്നത് ഒരു വലിയ തീവെട്ടിക്കൊള്ളയ്ക്കും വലിയ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള നിയമത്തിനതീതമായിട്ടുള്ള ഒരു ഭൂമി കച്ചവടത്തിനും വേണ്ടി സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നു എന്നതാണ് ദളിത് സംഘടനകൾ ആരോപിക്കുന്ന പ്രധാന ഒരു വിമർശനം. അതുകൊണ്ട് തന്നെയാണ് അവർ വരുന്ന February 24 പത്തനംതിട്ടയിൽ നിന്നും ചെറുവള്ളി എസ്റ്റേറ്റിലേക്ക് ഒരു പ്രകടനം മാർച്ച് നടത്തുന്നുണ്ട്. തുടർന്ന് അവിടെ കുടിൽ കെട്ടി താമസിക്കാനാണ് സമരക്കാരുടെ നീക്കം. എന്തായാലും മറ്റൊരു ഭൂസമരത്തിന് കൂടി പത്തനംതിട്ട ജില്ല സാക്ഷിയാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.